നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടോ, അവസാനം അവള് തന്നെ പരിഹാരം കണ്ടെത്തിയത്. അതെ അമ്മ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരുന്ന ഇപ്പൊ മനസ്സിനൊരു ആശ്വാസമായി. ഇതിനൊക്കെ എത്രക്ക് നിർബന്ധം പിടിക്കണോ ജയ? നമുക്കൊരു മാല വാങ്ങിക്കൊടുത്തു എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ. ദേവേട്ട, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടവർ തന്നെ ചെയ്യണം. ഇതൊക്കെ നാട്ടു നടപ്പാ, അത് അതുപോലെ തന്നെ നടക്കണം. അങ്ങനെയാണെങ്കിൽ നാട്ടു നടപ്പനുസരിച്ചാണോ സൂര്യയുടെ കല്യാണം നടന്നത്? രണ്ടു തവണയാ നമ്മുടെ മോൻ കല്യാണ പയ്യനായിട്ട് വീട്ടിൽ നിന്ന് ഒരുങ്ങി ഇറങ്ങിയ. ഒന്ന് പല്ലവിയെ കെട്ടാനും രണ്ടാമത് മാനസിയെ കെട്ടാൻ വേണ്ടിയിട്ടും. ഒടുവിൽ കെട്ടിയതാരെ ഭാവനെ? ഇതൊക്കെ നാട്ടിൽ നടക്കുന്നതാ? ദേവേട്ടൻ ഇനി എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും ഇത് എന്റെ തീരുമാനം തന്നെയാ. പോട്ടെ, അവള് വീട്ടിൽ പോയി മാലയും വാങ്ങിച്ചോണ്ട് വരട്ടെ. സൂര്യ ഒരു മാല വാങ്ങിയിട്ട് ഇപ്പോ ഭാവനയെ കൊടുത്ത നീ എന്താ ചെയ്യാ? എന്നിട്ട് ഭാവനയുടെ വീട്ടിൽ നിന്ന് വാങ്ങിയതാണെന്ന് പറഞ്ഞാ പോരെ. അക്കാര്യത്തില് ഭാവനയെ എനിക്ക് വിശ്വാസ. അവൾ ഇക്കാര്യങ്ങളിലൊന്നും കള്ളത്തരം കാണിക്കില്ല. അപ്പോ നിനക്ക് ഭാവനയുടെ ക്യാരക്ടർ വളരെ നന്നായിട്ട് അറിയാം. അറിയാം, അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത്. നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇന്നിപ്പോ രണ്ട് പവം വാങ്ങണമെങ്കിൽ ഏതാണ്ട് 100,000 രൂപ വേണം. അതെ, അതൊരു വലിയ തുകയായി ദേവേട്ടന് തോന്നുമായിരിക്കും, പക്ഷെ എനിക്ക് തോന്നുന്നില്ല. 10 പൈസ ചെലവാക്കാതെയല്ലേ മകളുടെ കല്യാണം നടന്നത്. അതുകൊണ്ട് ഗായത്രിക്ക് അറിയാം ഞാൻ ഈ പറഞ്ഞത് ന്യായമാണെന്ന്. അതൊന്നും ആരും മനഃപൂർവ്വം ചെയ്തതല്ലോ ജയ. നമ്മളല്ലേ ഈ ഭാവനയുടെയും സൂര്യയുടെയും കല്യാണം ഗംഭീരമായിട്ട് നടത്താനിരുന്നേ. ആ നീ എന്തിനാ ഈ താലിമാലയുടെ ചെറിയ കാര്യത്തിൽ ഇത്ര വാശി പിടിക്കുന്നേ? പെണ്ണ് വീട്ടുകാർ നടത്തേണ്ട കല്യാണ ചെലവ് ഉൾപ്പെടെ അന്ന് നടത്തിയത് ആരാ? നമ്മളല്ലേ. എന്നിട്ടിപ്പോ ദേവേട്ടൻ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ ഭാവനയോട് ദേഷ്യം തീർക്കാന്ന്. നമ്മുടെ മകൻ അവൾക്ക് താലിയും മാലയും ഉൾപ്പെടെ എല്ലാം കെട്ടിക്കൊടുത്തു. തിരിച്ചവളോ അവളുടെ വീട്ടുകാരോ ഒരു തരി പൊന്നു പോലും സൂര്യക്ക് കൊടുത്തോ? ഇല്ലല്ലോ. അങ്ങനെ അവരുടെ ഇഷ്ടത്തിനെല്ലാം വിട്ടുകൊടുക്കുന്നത് കൊണ്ടാ ഈ ബന്ധം ഇങ്ങനെ നിലനിൽക്കാതെ പോകുന്നത്. ഇതിലൊന്നും ഒരു കാര്യമില്ല ജയ, ഇതൊക്കെ പഴമക്കാര് കണ്ടുപിടിച്ച ഓരോ ആചാരങ്ങൾ മാത്രാ. പഴമക്കാരുടെ തലയിൽ വെച്ച് ഒഴിഞ്ഞു മാറരുത് ദേവേട്ട. ചില കാര്യങ്ങൾ ആചാരപ്രകാരം തന്നെ ചെയ്യണം, ഇല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. പാവം, ഭാവന വീട്ടിലേക്ക് പോയിരിക്കുക. എങ്ങനെ മാല വാങ്ങുമെന്നാ ഞാൻ ആലോചിക്കുന്നേ. ദേവേട്ടൻ വെറുതെ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കണ്ട. ഭാവനയുടെ വീട്ടില് അവളുടെ അമ്മയും ഏട്ടനും ഒക്കെ ഉണ്ടല്ലോ, അവർക്കറിയാം എന്താ ചെയ്യേണ്ടെന്ന്. നമ്മളെ കുറിച്ച് അവരെന്താ കരുതെന്ന് ആലോചിച്ചിട്ടുണ്ടോ? അതും ഒരു മാലയ്ക്ക് വേണ്ടിയിട്ട്. അവരങ്ങനെയൊന്നും വിചാരിക്കില്ല ദേവേട്ട. ന്യായം നമ്മുടെ ഭാഗത്താന്ന് ഗായത്രിക്ക് അറിയാം. നിന്നോട് സംസാരിച്ച് ജയിക്കാനൊന്നും ഞാനില്ല ജയ. എന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ ഭാവനയും നീ ഒരു മകളായിട്ട് കാണണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു മരുമകളായിട്ടെങ്കിലും കാണണം. കാരണം നമ്മുടെ മോനും നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു കിട്ടിയ നിധിയാവള്, അത് നീ മറക്കണ്ട. സൂര്യ, നേരെ ഇത്രയായിട്ടും ഭാവനയെ കണ്ടില്ലോടാ. അവളൊരു കാര്യത്തിന് പോയതല്ലേ ചാ, വരും. ഞാൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവള് വാങ്ങാൻ തയ്യാറായില്ല. ഒരു വാശി പോലെ അവള് പോയെ. അവളുടെ സ്വഭാവ അച്ഛൻ അറിയാലോ, ഒരു കാര്യം നേടണമെന്ന് ആഗ്രഹിച്ചാൽ അത് നേടിയിട്ടേ എന്തുള്ളൂ. നീ എന്തായാലും ഒന്ന് വിളിച്ചു നോക്ക. കുറച്ചു മുമ്പ് വിളിച്ചിരുന്നു വെച്ചാ, ഉടനെ വരുമെന്നാ പറഞ്ഞത്. ഇപ്പോ പോയ കാര്യം നടന്നിരിക്കും, അതോ അതിന് കിട്ടാത്തോണ്ടാണ് താമസിക്കുന്നത്. ഞാനതിന് മാല ഇന്ന് തന്നെ വാങ്ങിക്കണമെന്ന് പറഞ്ഞില്ലല്ലോ, പിന്നെന്തിനാ പോയത്? നിന്റെ വർത്തമാനം കേട്ടാ നിമിഷം തന്നെ വാങ്ങിക്കാനേ നോക്കൂ, മറ്റൊന്നും കേൾക്കാതിരിക്കാൻ വേണ്ടിട്ട്. അമ്മ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ തന്നെ അച്ഛാ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഞാൻ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യം നീ പറയുന്നേ. പിന്നെ ഞാൻ എന്താ അമ്മയെ പറയേണ്ടത്? ഇതൊക്കെ ഇങ്ങനെയാണോ കൈകാര്യം ചെയ്യേണ്ടത്? എന്ത് കാര്യവും പറയേണ്ട ഒരു രീതിയില്ലേ? എനിക്ക് ഇങ്ങനെ പറയാനേ അറിയൂ. അങ്ങനെ അല്ലമ്മേ, അമ്മ അങ്ങനെയേ പറയൂന്ന് പറ. അതാ ശരി, നീ ഇങ്ങനെ പറയൂ. എപ്പോഴും എവിടെയും എങ്ങനെ ഭാവനയെ താഴ്ത്തിക്കെട്ടാന്നാ നീ ആലോചിക്കുന്നേ? ഓ,
അപ്പൊ ഞാൻ പറഞ്ഞത് തെറ്റായി പോയി. ഒരിക്കലും തെറ്റല്ല, പറഞ്ഞ രീതിയാ തെറ്റ്. അതും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അധിക്ഷേപിക്കുന്നത് പോലെ. നിനക്കെന്താ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഭാവനയെ സമാധാനത്തോടെ മാറ്റി നിർത്തിയിട്ട് പറയാനില്ലേ? നിന്റെ മനസ്സിലെപ്പോഴും നീ ഇരിക്കുന്ന തട്ട് അല്പം താന്നു തന്നെ ഇരിക്കണം, ശരിയല്ലേ? അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് കരുതിക്കോ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞേനല്ലേ, രണ്ടും കൂടെ എന്നെ കുറ്റപ്പെടുത്തുന്നത്. ഒരു താലിമാല വാങ്ങാൻ ഞാൻ ഭാവനയോട് പറഞ്ഞത് അത്ര വലിയ തെറ്റാണോ? അല്ല. ഒരിക്കലും തെറ്റല്ല ആന്റി. പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. മാല ഞാൻ വാങ്ങിച്ചു. ഇനി താലിയുടെ പേരിൽ ഒരു സംസാരം വേണ്ട. പിന്നെ ഈ മാല വാങ്ങാനുള്ള കാശ് സൂര്യയാണ് തന്നേന്നൊന്നും ആന്റി കരുതണ്ട. പോസ്റ്റ് ഓഫീസിൽ എനിക്കൊരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതിലിട്ടിരുന്ന ക്യാഷ് ഞാൻ ക്ലോസ് ചെയ്ത് വാങ്ങിച്ചതാ. ചടങ്ങ് പോലെ തന്നെ നടക്കട്ടെ എന്ന് വിചാരിച്ചു. എന്താ സൂര്യ, ഈ മാല നീ തന്നെ എന്റെ കഴുത്തി കെട്ടിത്താ.